കണ്ണൂരിൽ വ്യാപാരിയെ കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ് ആക്രമിച്ച കേസിൽ മൂന്ന് പ്രതികൾ കണ്ണൂർ ടൗൺ പോലീസിന്റെ പിടിയിലായി. കൊയ്യോട് സ്വദേശി ഹാരിസ്, മട്ടന്നൂർ സ്വദേശികളായ നൌഫൽ, ഷിഹാബ് എന്നിവരാണ് പിടിയിലായത്. സജോ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. കണ്ണൂരിലും സജോ, വിവരങ്ങൾ എന്തൊക്കെ? പ്രജന, ഈ മാസം 6-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് ഈ ആക്രമണം അരങ്ങേറിയത്. കണ്ണൂർ നഗരത്തിൽ വ്യാപാരിയും ബിൽഡറുമായി ഉമ്മർകുട്ടി എന്നയാളെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ രാത്രിയിൽ അതിക്രമിച്ച് കയറി കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അടങ്ങിയ ബാഗ് മോഷ്ടിച്ച് കടന്നു കളയുകയുമാണ് ചെയ്തത്. പിന്നാലെ ഈ അക്രമികളെ, മൂന്നംഗ സംഘത്തെയും പോലീസ് തിരിച്ചറിഞ്ഞു. പക്ഷേ ഇവർ ഒളിവിലായിരുന്നു. കൊയ്യോട് സ്വദേശി ഹാരിസ്, മട്ടന്നൂർ സ്വദേശികളായ നൌഫൽ, ഷിഹാബ് എന്നിവരാണ് ഈ ആക്രമണം നടത്തിയത്. ഇവരുടെ ലക്ഷ്യമെന്നത് ഈ ഫോൺ, ബാഗിൽ ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ കവർന്നാൽ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ കൈക്കലാക്കുക, ഫോണിലുള്ള രേഖകളും മറ്റ് ചിത്രങ്ങളുമൊക്കെ കൈക്കലാക്കുക, അതുപയോഗിച്ച് വ്യാപാരിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ കവർച്ചയ്ക്ക് ശേഷം അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുകയും ചെയ്തു. പക്ഷേ വ്യാപാരിയായ ഉമ്മർകുട്ടി പക്ഷേ പോലീസിനെ സമീപിക്കുകയായിരുന്നു. കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകുകയും പിന്നാലെ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അവർ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. പിന്നാലെ കണ്ണൂർ ടൗൺ CI ബിനു മോഹൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തുകയും ഏറ്റവും ഒടുവിൽ ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുക്കുകയും അല്പസമയം മുൻപ് മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റ് കുറ്റകൃത്യങ്ങളിലും ഈ പ്രതികൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നിൽ വ്യക്തമായൊരു ആസൂത്രണമുണ്ടായിരുന്നു. ഇവിടെ കയറി ഇങ്ങനെ ആക്രമണം നടത്തുക, ഫോൺ ഉൾപ്പെടെ കവരുക, അതിനുശേഷം ബ്ലാക്ക്മെയിൽ നടത്തുക എന്നത് കൃത്യമായ ആസൂത്രണവും പദ്ധതിയും ഒക്കെ ഉണ്ടായിരുന്നു. നഗരത്തിൽ ദീർഘകാലമായി വ്യാപാര വ്യവസായ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ വൻ തുക തട്ടിയെടുക്കാം എന്നൊരു ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടി മൂവരും ചേർന്ന് വലിയ ആസൂത്രണം നടത്തുകയും പിന്നീട് ഒരു സമയം തിരഞ്ഞെടുത്ത് ഇദ്ദേഹം ഒറ്റയ്ക്ക് ഓഫീസിലുണ്ട് എന്ന സമയം തന്നെ മനസ്സിലാക്കി അവിടെ അതിക്രമിച്ച് കയറുകയും പിന്നീട് ഈ തരത്തിൽ ആക്രമണം നടത്തി ഫോൺ കവർന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. ഏതായാലും ഇവരെ കസ്റ്റഡി എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകാതെ ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.